ഒരു വർഷം സാവകാശം കിട്ടിയാൽ നിക്ഷേപകർക്ക് മുഴുവൻ തുകയും മടക്കി നൽകുമെന്ന് പറയുകയാണ് കേച്ചേരി ഫിനാൻസ് ഉടമ വേണുഗോപാൽ. പ്രശ്നങ്ങൾക്കിടയാക്കിയതിൽ കോവിഡ് കാല പ്രതിസന്ധിയാണ് പ്രധാനം. ദുഷ്പ്രചരണങ്ങളെ തുടർന്ന് നിക്ഷേപങ്ങൾ വലിയ തോതിൽ പിൻവലിക്കപ്പെടുകയും ചെയ്തെന്ന് അദ്ദേഹം പറയുന്നു. പത്തനാപുരം സ്വദേശിയായ വേണുഗോപാൽ പത്തനംതിട്ട റാന്നിയിലാണ് മാതൃഭൂമി ന്യൂസുമായി സംസാരിച്ചത്. നിക്ഷേപത്തുക തിരികെ കിട്ടത്തില്ല, ചിട്ടി വിളിച്ചവർക്ക് പണമില്ല, പലരും പോലീസിനെ സമീപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സമയത്ത് നിക്ഷേപത്തുക ആവശ്യപ്പെട്ട സമയത്ത് കൊടുക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. ചിട്ടി പിടിച്ചവർക്ക് പണം കിട്ടുന്നില്ല എന്ന് പറയുന്നത് 100% ശരിയല്ല. ചിട്ടി പിടിച്ചവർക്ക് പണം കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും കൊടുത്തു, ഇന്നലെയും കൊടുത്തിട്ടുണ്ട്. ഈ കോവിഡ് സമയത്തുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ്. കോവിഡ് സമയത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്ത ചിട്ടി ആയതുകൊണ്ട് ചിട്ടി നടത്തേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നടത്തിയപ്പോൾ 1/4 താഴെ നമുക്ക് കളക്ഷൻ വരികയും 100% പിടിച്ചവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടി വന്നപ്പം കുറച്ച് എമൗണ്ട് നമുക്ക് ചിട്ടിയിലേക്ക് നല്ലൊരു എമൗണ്ട് ഈ കോവിഡ് കഴിയുന്നവരെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരു ഹെവി വിഡ്രോവൽ വന്നു. ആ ഹെവി വിഡ്രോവൽ വന്നത് നമുക്ക് ഈ ഫണ്ട് ചിട്ടിയിലേക്ക് കൺവേർട്ട് ചെയ്ത സമയത്ത് അത് സ്വകാര്യ സ്ഥാപനമായാലും എല്ലാ നിക്ഷേപരും കൂടെ ഒരുമിച്ച് ഒരേ സമയത്ത് പണം ആവശ്യപ്പെട്ടാൽ എല്ലാവർക്കും ആവശ്യപ്പെടുന്ന സമയത്ത് ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കാൻ പറ്റും? പ്രതിസന്ധി മറികടക്കാൻ പറ്റുന്നത് കുടിശ്ശിക പിരിക്കണം ശക്തമായിട്ട്, അതൊന്ന്. അപ്പം ഈ പറഞ്ഞ 30-35 എന്നുള്ളതിൽ 1% 1.5% പോയാൽ പോലും അത്രയും എമൗണ്ട് വരും. ചിട്ടിക്ക് സെക്യൂരിറ്റി വെച്ചേക്കുന്ന എമൗണ്ട് ഉണ്ട്. ഓരോ ചിട്ടി തുടങ്ങുമ്പോഴും എത്ര രൂപയുടെ ചിട്ടിയാണോ നടത്തുന്നത് അത്രയും എമൗണ്ട് സെക്യൂരിറ്റി വെക്കണം. അത് ചിട്ടി തീരുന്ന മറക്കി അത് കിട്ടും. അത് തന്നെ പലിശ ഉൾപ്പെടെ ഇപ്പോൾ എടുത്താലും 15-16 ഇടയ്ക്കുള്ള കൂടി വരും. അത് സ്ഥാപനത്തിനും അങ്ങേക്കുമായി എത്ര കോടി രൂപയുടെ ആസ്തി നിലവിലുണ്ട്? അപ്പോൾ എൻ്റെ വീടും സ്ഥലവും തന്നെ കൊടുത്താൽ ഒരു 10 കോടി രൂപയോളം കിട്ടും. അവിടെ കടയുണ്ട്, 10 മുറിക്കുള്ളൊരു കടയുണ്ട്. 7,300 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ളൊരു വീടുണ്ട്. 1.5-2 ഏക്കറോളം വരുന്ന സ്ഥലമുണ്ട്. ഇത് എല്ലാം കൂടെ കൊടുത്താൽ തന്നെ ഒരു 10 കോടി രൂപ. അതിനൊന്നും 1 രൂപ പോലും ലയബിലിറ്റി ഇല്ല. അപ്പോൾ പൊല്ലൂരെ കെട്ടണം തന്നെ കൊടുത്താൽ ഒരു 8 കോടി രൂപ കണ്ടുപിടിച്ച് കിട്ടും. സ്ഥാപനം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങ് സ്വന്തം പേരിലുള്ള സ്ഥാപനങ്ങൾ, സ്ഥലങ്ങൾ, വീടടക്കം ബന്ധുജനങ്ങളുടെ പേരിലേക്ക് മാറ്റിയെന്ന് നിക്ഷേപകരിൽ ചിലരൊക്കെ പരാതിയായി ഉന്നയിക്കുന്നു. അത് പത്തനാപുരം സബ്ഡേശാറിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമാണ് പിടവൂർ വില്ലേജ്. ആ സബ്ഡേശർ ഓഫീസിലോ പിടവൂർ വില്ലേജ് ഓഫീസിലോ അന്വേഷിച്ചാൽ ഞാനിത് മാറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരുടെ വില്ല മാറ്റി എന്നറിയാൻ പറ്റുമല്ലോ. എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പണം ഒരു കാരണവശാലും നഷ്ടപ്പെടത്തില്ല, ഉറപ്പായിട്ട്.